ശരിക്കും ബിസി സിക്സിലാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഏത് കാലഘട്ടമാണ് എ ഡി? ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ബി സി ആണോ എ ഡി ആണോ എന്നിങ്ങനെയുള്ള കുറേ സമയം എ ഡി 529 അല്ലെങ്കിൽ ബി സി 16 എന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇംഗ്ലീഷിൽ എ എം പി എം എന്ന് പറയുന്നത് പോലെ തന്നെ കൂടുതൽ ആളുകൾക്കും സംശയം ഉണ്ടാക്കുന്ന മറ്റൊരു ടേമാണ് എ ഡി ആൻഡ് ബി സി. കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ് എ ഡി അല്ലെങ്കിൽ എ ഡി 529 അല്ലെങ്കിൽ ബി സി 16 എന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും ഇതും കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോഴും ആളുകൾക്ക് ചില ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് എന്താണ് എ ഡി, ഏത് കാലഘട്ടമാണ് എ ഡി. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ബി സി ആണോ എ ഡി ആണോ എന്നിങ്ങനെയുള്ള കുറേ സംശയങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫുൾ ഫോമുകളും, എന്താണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്നുള്ളത് അറിയാൻ കൂടുതൽ ആളുകൾക്കും താല്പര്യമുണ്ടാകും. ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത് എ ഡിയിലാണ്, ഓക്കെ. എന്നാൽ നമ്മളത് അങ്ങനെ പറയാറില്ല എന്ന് മാത്രം. കൂടുതലും ചരിത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്താണ് ഇത് കൂടുതലും നമ്മൾ പറയാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ചരിത്രങ്ങൾ വായിക്കുന്നതിലും അറിയുന്നതിലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് ഏത് രാജ്യത്തിൻ്റേതായാലും ശരി, ഏതൊരു ആളുടെ ആയാലും ശരി, അതിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അത് ചരിത്രം മാത്രമല്ല, കുറേ വിഷൻസ് കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് എ ഡി, എന്താണ് ബി സി? ശരിക്കും കുറേ ആളുകൾ ഇത് എ സി ബി സി എന്ന രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് എന്ന രീതിയിൽ. ശരിക്കും എ ഡിയും ബി സിയുമാണ്. ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ഓക്കെ. അതായത് ക്രിസ്തു ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങൾ ബി സി ആയിട്ടും അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ എ ഡി ആയിട്ടാണ് പറയുന്നത്. അത് ശരിക്കും ഗ്രിഗേറിയൻ കലണ്ടറിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു കലണ്ടറാണ്, മോഡേൺ കലണ്ടറാണ്. അത് തുടങ്ങുന്നത് അവിടെ മുതലാണ്. ഇപ്പോൾ നമ്മൾ 2020 ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ ഫോമിലേക്ക് വരുന്ന സമയത്ത് എ ഡി എന്ന് പറയുന്നത് ആനോ ഡൊമിനി എന്നും ബി സി എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റും എന്നുള്ള രീതിയിലാണ്. ആനോ ഡൊമിനി ഇതിൻ്റെ ഫുൾ ഫോം. ശരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും ഇങ്ങനെ തന്നെയാണ്. ഇത് ആനോ ഡൊമിനി എന്നും ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റും എന്നുമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ബി സി 6 ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് AD 30 വരെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദിസ് യുനോ AD 1 മുതൽ എന്ന് പറയുന്നതിന് മുൻപാണ് അദ്ദേഹം ജനിച്ചത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും AD എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമാണ്. അതിപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.